വളരെ മുനിസിപ്പാലിറ്റി 20-ാം വാർഡിലെ പുതിയാപ്പ ഭാഗത്ത് അല്ലേ അമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച ലീവ പി പി നമ്മോടൊപ്പം ഉണ്ട് അത് ചോദിക്കുക എങ്ങനെ ഈ വിജയം നോക്കി കാണുന്നു നല്ലൊരു വിജയമാണ് ഇനി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വാർഡിലെ ജനങ്ങളെ എല്ലാവരും ഒരുപോലെ സേവിക്കാനുള്ള തയ്യാറെടുപ്പാണ് നല്ലൊരു വിജയം കാഴ്ചവെച്ച എല്ലാ വോട്ടർമാർക്കും അഭിവാദ്യം പുതിയാപ്പിൽ തന്നെ ഇഷ്ടംപോലെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതേക്കുറിച്ച് പുതിയാപ്പിൽ നല്ലൊരു മാറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കൗൺസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്നാണ് ഒരുപാട് നടത്താനുണ്ട് അതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമുണ്ട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ശക്തമായ അടിയൊഴുക്കുണ്ടാകുന്നൊക്കെയുള്ള പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ പിന്നെ ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ കൂടി അവിടെ വോട്ട് പോൾ ചെയ്യൽ ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു വിജയം നല്ലൊരു വിജയമായിട്ട് തന്നെയാണ് കാണുന്നത് ഈ വിജയം ഇനി അങ്ങോട്ടുള്ള LDF പ്രവർത്തനത്തിലും അതുപോലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടർന്നുള്ള പ്രവർത്തനത്തിനൊക്കെ തന്നെ പ്രചോദനം നൽകുന്ന ഒരു വിജയമായിരിക്കും വടകര മുനിസിപ്പാലിറ്റി മൊത്തത്തിൽ LDF സ്ഥാനാർത്ഥികൾ കരസ്ഥമാക്കിയ വിജയത്തിൻ്റെ ഭൂരിപക്ഷങ്ങൾ നോക്കുന്ന നേരത്ത് നല്ലൊരു മുന്നേറ്റം തന്നെ ഇടതുപക്ഷ മുന്നണിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം തുരുത്തിയിൽ നിന്ന് ജയിച്ച അസീസ് മാസ്റ്ററാണ് അസീസ് മാസ്റ്റർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്താണ് ഈ വിജയത്തിൽ പറയാനുള്ളത് ഈ പ്രദേശം UDFൻ്റെ സിറ്റിംഗ് സീറ്റാണ് UDFൻ്റെ മുൻ കൗൺസിലർമാർ ഈ പ്രദേശത്ത് ഈ വാർഡിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ ഈ വിജയത്തെ കാണുന്നത് അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ ആ വാർഡിലെ നിഷ്പക്ഷമായ ജനങ്ങളുടെയും പിന്തുണയാണ് എൻ്റെ വിജയത്തിൻ്റെ കാരണം അവരുടെ കൂടെ ഞാൻ ഇനി ഈ 5 വർഷം എല്ലാ കാര്യങ്ങളും ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുകയാണ് എന്തെല്ലാം മാറ്റങ്ങളിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലെങ്കിൽ പ്ലാനിംഗ് ഉണ്ടാവും തുരുത്തിയിൽ വാർഡ് ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ് ഇപ്പോഴും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുടുംബങ്ങൾ വീട്ടമ്മമാരുണ്ട് മുൻഗണന തീർച്ചയായും കുടിവെള്ളം പ്രശ്നം പരിഹരിക്കുന്നതിനായിരിക്കും തുരുത്തി വാർഡ് LDFൻ്റെ വാർഡായിരുന്നു 2010 ഞാനത് പിടിച്ചെടുത്തതാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും ഏകദേശം ഒരു 30-42 ലക്ഷം രൂപേൻ്റെ വർക്ക് ഈ വർഷം പാസാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ജനങ്ങൾക്ക് അതൊക്കെ അറിയാം UDFൻ്റെ കയ്യിൽ വാർഡ് ഭദ്രമാണെന്ന് ആ പ്രദേശത്തിലെ വോട്ടർമാർക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് എൻ്റെ പിൻഗാമിയായിട്ട് ഞാൻ 35 കൊല്ലം അപ്പോൾ എൻ്റെ പിന്നെ എനിക്ക് വിരമിക്കണമെന്ന് ഉദ്ദേശിച്ച് എൻ്റെ പിന്നുകാമി എൻ്റെ ശിഷ്യനാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതാണ് വടകര മുനിസിപ്പാലിറ്റിയിലെ 37-ാം വാർഡിലെ വിജയി നമ്മുടെ 37 അല്ലേ 37-ാം വാർഡ് വിജയി നമ്മോടൊപ്പം ഉണ്ട് രജീന അവർ ചോദിക്കാം എന്തൊക്കെയാണ് ഈ വിജയത്തിൻ്റെ ഒരു ആയി കാണുന്നത് എൻ്റെ മുൻ കൗൺസിലറായ വാർഡ് കൗൺസിലറായ അഹമ്മദ് ഖാൻ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി എന്നെ വിജയിപ്പിച്ച എൻ്റെ നാട്ടിലെ എല്ലാ സഹകരണവും തന്ന് എന്നെ സഹായിച്ച എൻ്റെ വോട്ടർമാർക്ക് എൻ്റെ അഭിനന്ദനങ്ങളുണ്ട് അതന്നെ ഞാനിപ്പം പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 35 വർഷമായി ഇപ്പോൾ കൗൺസിലാണ് UDFൻ്റെ മുനിസിപ്പാലിറ്റി ആയത് മുതലേ UDFൻ്റെ വാർഡാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആ പ്രദേശത്ത് നടത്തിയിട്ടുണ്ട് ഇപ്പോഴും ഈ 2020-21 കുറേയധികം വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് ഇപ്പം നടത്താനിരിക്കുന്നുണ്ട് അതൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം UDFൻ്റെ കയ്യിൽ ഈ വാർഡ് ഭദ്രമാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എൻ്റെ പിൻഗാമിയായിട്ടാണ് ഇവരുള്ളത് ഇപ്പം എൻ്റെ എല്ലാ സാഹസങ്ങളും ഇപ്പം പുതിയ ആളുകൊണ്ട് എൻ്റെ എല്ലാവിധ ഞാൻ റിട്ടയർഡ് ആയെങ്കിലും എൻ്റെ എല്ലാവിധ സാഹസങ്ങളും 21-ാം വാർഡിൽ നിന്ന് വിജയിച്ച LDF സ്ഥാനാർത്ഥി പേര് സജിഷ സജിഷ നമ്മോടൊപ്പം ഉണ്ട് സജിഷയുടെ വിഷയം എങ്ങനെ ഈ വിജയത്തെ നോക്കി കാണുന്നു വളരെ സന്തോഷം എന്താണ് വോട്ടർമാരോട് പറയാനുള്ളത് വോട്ടർമാരോട് വളരെയധികം നന്ദി അവിടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടു അതിൽ നിന്ന് വിജയിച്ചു വന്നു അല്ലേ അവിടെ വടകര നഗരസമിതിയെ സംബന്ധിച്ചോളം BJP UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി നിപ്പിച്ചിട്ട് വാർഡ് പിടിച്ചെടുക്കേണ്ട പ്രവർത്തനമാണ് UDFൻ്റെ ഭാഗത്തുണ്ടായത് എന്നാൽ പുതിയാപ്പ് പ്രദേശം ഉൾപ്പെടുന്ന ആ പ്രദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിൻ്റെ ശക്തി കേന്ദ്രം നിലനിൽക്കുക തന്നെ ആ വാർഡ് ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ കാണാൻ വോട്ട് വർദ്ധിപ്പിച്ച് നിലനിർത്താനുണ്ടായത് BJP UDF സഖ്യത്തെ നല്ല രീതിയിൽ പരാജയപ്പെടുത്തി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജയിച്ചതിനേക്കാളും 50-ഓളം വോട്ട് ഞങ്ങൾക്ക് പ്രാവശ്യം കൂടുതൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വിജയമാണ് അത് അടുത്ത ജനങ്ങളോടും വോട്ടർമാർ പൂർണ്ണ പിന്തുണയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകിയിട്ടുള്ളത് BJP ഉൾപ്പെടെ അതായത് ലീഗ് BJP ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ ശക്തികളെല്ലാം തന്നെ ഒന്നിച്ചു നിന്നിട്ടും ഒരു തരിമ്പ് പോലും അവിടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ
വോട്ടിൻ്റെ ഏഴ് അയലത്ത് പോലും അവർക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തെക്കാളും ഞങ്ങൾ വളരെ ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് ഈ പ്രാവശ്യം ജയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഞങ്ങളോട് ഒപ്പം നിന്ന, തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തകരെയും ഈ സമയത്ത് ഞങ്ങൾ അഭിവാദ്യം ചെയ്യാം. നമ്മുടെ മുനിസിപ്പാലിറ്റി ഇലക്ഷനിലെ 35-ാം വാർഡിൽ നിന്ന് വിജയിച്ച BJP വിജയ് നമ്മോടൊപ്പം ഉണ്ട്. സിന്ധുലെ സിന്ധു നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഈ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം? രണ്ടാം തവണയാണ് വെളുത്ത പോലെ അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് ആദ്യം തന്നെ പറയുകയാണ്, ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്ത സേവനത്തിന് ജനങ്ങൾ എന്നെ അംഗീകരിച്ചു എന്നതിനുള്ള ഒരു 100% എനിക്കുറപ്പായി. പല പ്രതിസന്ധികളെയും അതുപോലെ തന്നെ നുണപ്രചരണങ്ങളെയൊക്കെ അതിജീവിച്ചാണ് എൻ്റെ ഈ ഒരു വിജയം. ഈ ഒരു 5 വർഷക്കാലം ജനങ്ങളോടൊപ്പം എല്ലാത്തിനും ഞാൻ ഉണ്ടാകുന്ന ഉറപ്പ് നൽകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രിയപ്പെട്ട വോട്ടർമാർക്ക് രേഖപ്പെടുത്തുന്നു. ഇനിയും വാർഡിലെ കുറെ വർക്കുകൾ ചെയ്യാനുണ്ട്. തുടർ പ്രവൃത്തിയായി ഞാനത് ഈ 5 വർഷക്കാലം കൊണ്ട് ചെയ്തു തീർക്കുന്നു, ഉറപ്പ് നൽകുന്നു. വാർഡ് 23-ലെ വിജയിച്ച സ്ഥാനാർത്ഥി മുൻ കൗൺസിലർ കൂടിയാണ്, പേര് പറയൂ. എന്റെ പേര് അജിത ചീരാമ്പീട്ടിൽ. അജിത ചീരാമ്പീട്ടിൽ ഭൂരിപക്ഷം എത്രയുണ്ട്? ഭൂരിപക്ഷം ഇപ്പം 39 ആയിരുന്നു, കഴിഞ്ഞ വർഷം 70 ഉണ്ടായിരുന്നു. പക്ഷെ അതിന് കാരണങ്ങൾ നമ്മളെ വാർഡ് തലത്തിലുള്ള ഒരു വിഭിന്നമായ ഒരു ചിന്താഗതി കൊണ്ട് പറ്റിയതാണ്. എന്നാലും ഞാൻ ഈ വിജയം പ്രതീക്ഷിച്ചതല്ല. എങ്കിലും എന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളും പിന്നെ അത് കൂടാതെ ജനങ്ങൾക്കുള്ള ഒരു ക്ഷേമ പെൻഷനും മറ്റു കാര്യങ്ങളും PMA വഴിയിലുള്ള വീടുകളും എല്ലാം രാഷ്ട്രീയ ഭേദമന്യേ ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുത്തതിൻ്റെ കൂടെ നമ്മളെ നാട്ടുകാരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലവും കൂടിയാണ് എൻ്റെ വിജയം. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് 5 വർഷവും പ്രവർത്തിച്ചതെന്നുള്ള അവർ ഈ വിധി എഴുത്തിൽ കൂടി മനസ്സിലാക്കി അവരെനിക്ക് തന്നതാണ്. കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഇത് ജനങ്ങളുടെ ഒരു വിധി എഴുത്തായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇനി അടുത്ത 5 വർഷവും ഞാൻ അവരോടൊപ്പം ഉണ്ടാവുന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് അവരെനിക്ക് വോട്ട് തന്നത്. അതുകൊണ്ട് ഞാൻ എല്ലായ്പ്പോൾ അവരെ കൂടെ ഉണ്ടാവും. 22-ാം വാർഡിലെ വിജയ് നമ്മോടൊപ്പം സജീവാണ്. സജീവ്, എങ്ങനെയൊക്കെ നോക്കിക്കാണുന്നു ഈ വിജയത്തെ? നമസ്കാരം. വിജയം ഇടതുപക്ഷ ജനാധിപത്യം എന്ന വിജയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന 4.5 കൊല്ലമായി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ, അത് തികച്ചും ജനോപകാരപ്രദമായ പദ്ധതികളും അതോടൊപ്പം തന്നെ ലോകത്തിനും ഭാരതത്തിനും തന്നെ മാതൃകയായിക്കൊണ്ടുള്ള പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അംഗീകാരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം. എങ്ങനെയുണ്ട് ഭൂരിപക്ഷം? ഭൂരിപക്ഷം 133 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. തീർച്ചയായും മമ്പള്ളി വാർഡിലെ ഇതിനുവേണ്ടി പ്രയത്നിച്ച പ്രവർത്തകന്മാരും അതുപോലെ തന്നെ എന്നെ വോട്ട് ചെയ്ത് വിജയിച്ച വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അവർ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ വാർഡിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്നതായിരിക്കുമെന്ന് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. 24-ാം വാർഡിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി റീജ പറമ്പത്ത് നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെ കാണുന്നു ഈ വിജയം? നാട്ടിലെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെന്ന് ഇത്രയും എനിക്ക് ജയിക്കാൻ കഴിഞ്ഞത് നമ്മുടെ എല്ലാവരുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ എൻ്റെ വോട്ടർമാർക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ 24-ാം വാർഡിൻ്റെ പേരിൽ നന്ദി. വളരെ സന്തോഷം തോന്നുന്നു. കഴിഞ്ഞ 5 വർഷം വികസനം നടക്കാതെ പോയ 24-ാം വാർഡിൽ അതിൻ്റെ തൊട്ടടുത്ത മുന്നേ ഉള്ള വർഷങ്ങളിൽ റീജ പറമ്പത്തേനെയാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. അവർ ചെയ്ത ജാതിമത രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറമായിട്ട് ഒരു ആളെയോ രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെ അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ വളരെ വൻ ഭൂരിപക്ഷത്തോടുകൂടി 5 വർഷങ്ങൾക്ക് മുന്നേ ജയിച്ചത് 24 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 85-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ശ്രീമതി റീജ പറമ്പത്ത് വിജയിച്ചിരിക്കുന്നത്. എല്ലാവരും വളരെ അദ്ദേഹത്തെ അവരെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയത്. നാടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ വീണ്ടും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഇനിയും തുടർച്ചയായി നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്ത മുഴുവൻ ആളുകൾക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി വോട്ടർമാർക്ക് നന്ദി. ഈ സ്ഥാനാർത്ഥി കാലങ്ങളിൽ ഇത് മുഴുവൻ വർക്ക് ചെയ്ത് ഇത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്ത നല്ല പ്രവൃത്തികൾക്ക് വീണ്ടും 42-ാം വാർഡിൽ നിന്ന് വിജയിച്ച ബിന്ദു നമ്മുടെ മുൻ വൈസ് ചെയർപേഴ്സണാണ്. അവരെ നമുക്ക് ഈ വിജയം എങ്ങനെ നോക്കിക്കാണും? 42-ാം വാർഡിനെ സംബന്ധിച്ച് ഞാനൊരു അതിഥിയായിട്ടാണ് 42-ാം വാർഡിലെത്തിയത്. ഞാൻ 2 പ്രാവശ്യം മത്സരിച്ച് വിജയിച്ചത് 43-ാം വാർഡ് എൻ്റെ വീട് നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ്. ഈ പ്രാവശ്യം 42-ാം വാർഡിലേക്ക് എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടുകയും ആ എൻ്റെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞ അന്ന് മുതൽ അവിടെയുള്ള എൻ്റെ സഹപ്രവർത്തകർ സഖാക്കളും നല്ല
പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി ഈ പ്രാവശ്യം എനിക്ക് 465 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവാർഡിൽ നിന്ന് വിജയിക്കാനായതുകൊണ്ട് തന്നെ അവാർഡിലെ മുഴുവൻ ആളുകളോടും എൻ്റെ അഗൈതമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇനി ചെയ്യാൻ ബാക്കിയുള്ളത്? മുൻ കൗൺസിലറായിരുന്നല്ലോ. കഴിഞ്ഞ 2015-20 കാലഘട്ടത്തിൽ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിറവേറ്റിക്കൊണ്ടാണ് ആ ഒരു ഭരണസമിതി പടിയിറങ്ങിയത്. ഇനി ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ വച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ ഒരു 47 വാർഡിലെയും വികസന മുന്നേറ്റങ്ങൾക്ക് നല്ല ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ വടകര നഗരസഭ ജനങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാവുമെന്ന് ഈ ഒരു അവസരത്തിൽ അറിയിക്കാം. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച 4 മിഷനുകളെയും അടിസ്ഥാനമാക്കിയുള്ള വടകര നഗരസഭയിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ ആയാലും ആർദ്രം മിഷനായാലും അത് ഹരിതകേരള മിഷനായാലും പിന്നെ ലൈഫ് മിഷനായാലും നല്ല മുന്നേറ്റം കുറിക്കുവാൻ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ ബാക്കി വെച്ച പ്രവർത്തനം എന്ന് പറയാനുള്ളത് നമുക്ക് 2 ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ പ്രവർത്തനം നമ്മൾ പറഞ്ഞതാണ്. അത് ഏകദേശം ഈ ഒരു കാലയളവിൽ പൂർത്തീകരിച്ച് കൊടുക്കേണ്ടതായിട്ടുള്ള ജനങ്ങൾക്ക് കൊടുത്തുള്ള ഒരു വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. അതേപോലെ തന്നെ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇനി പൂർത്തീകരിക്കാനും അതേപോലെ തന്നെ ഈ ഒരു ഭരണസമിതി പടിയിറങ്ങുന്ന സമയത്ത് സെലക്ട് ചെയ്തു വെച്ച മുഴുവൻ ആളുകളെയും നമ്മൾ ഈ ഒരു പട്ടികയിൽ പെടുത്തിക്കൊണ്ട് അവർക്കുള്ള വീട് വെക്കാനുള്ള സൗകര്യങ്ങൾ കൂടെ ചെയ്തു കൊടുക്കാനുണ്ട്. പിന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പറയുകയാണെങ്കിൽ സ്കൂളുകളെല്ലാം നല്ല മികവിൻ്റെ കേന്ദ്രം ഹൈടെക്കായി മാറിയ ഈ ഒരു അവസരത്തിൽ ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനി അടുത്തൊരു അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനമാക്കി നല്ലൊരു പ്രവർത്തനം വിദ്യാഭ്യാസ മേഖലയിൽ കാഴ്ചവെക്കുമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അഴിത്തല വാർഡിൽ നിന്ന് വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി അഷിമാണ് നമ്മളിപ്പോൾ. എങ്ങനെ കാണുന്നു ഈ വിജയം? വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ശക്തമായ കോട്ടയെന്ന നിലക്ക് അത് നിലനിർത്താൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ വിജയം. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർക്ക്, അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാർക്ക് സമർപ്പിക്കും. വാർഡിൽ നിലവിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തുടരുക എന്നതാണ് തുടർച്ച. അതുപോലെ തന്നെ ഈ മത്സ്യബന്ധന മേഖലയായിട്ടുള്ള വാർഡിൽ മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ കുടിവെള്ള പദ്ധതി നേരത്തെ ചെയ്ത, അതുപോലെ തന്നെ റോഡ് മറ്റു ഇടവഴികളൊക്കെ നടപ്പാതകളൊക്കെ പൂർത്തിയാക്കി തുടരണം. അതുപോലെ തന്നെ ഈ ഫിഷ് ലാൻഡിങ് സെൻറ്ററുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ പൂർത്തീകരിക്കണം. അങ്ങനെ ഐത്തലയുടെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. വിജയിച്ച സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ തന്നെ ഐത്തലയിൽ ഐക്യജനാധിപത്യ മുന്നണിയെ തകർക്കാൻ എല്ലാവരും ഒന്നിച്ചുകൊണ്ട് നിന്നിട്ടും ആ കോട്ട തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. കടപ്പുറത്തും പോയോരത്തെല്ലാം റോഡുകൾ, അതുപോലെ വിസ്ലാൻഡിങ് സെൻറ്ററിലെ അടിസ്ഥാന വിഷയങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള പ്രദേശത്ത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനുണ്ട്. അതുപോലെ മുൻകഴിഞ്ഞ കൗൺസിലുടെ വികസന തുടർച്ച എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം മുഴുവൻ എം എൽ എ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിപ്പിച്ച മുഴുവൻ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.